കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട 9 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. വകുപ്പുതല അന്വേഷണത്തിന് ശേഷമാണ് നടപടി. കേസിൽ 13 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടക്കം 30 പേർക്കെതിരെ CBI കുറ്റപത്രം നൽകിയിരുന്നു. സൂപ്രണ്ടുമാരായ ആശായ ഗണപതി പൊറ്റി, ഇൻസ്പെക്ടർമാരായ യോഗേഷ്, യാസർ അറഫത്ത്, സുധീർ കുമാർ, നരേഷ് ഗുലിയ, ഹെഡ് കവിലർമാരായ സി അശോകൻ, PM ഫ്രാൻസിസ് എന്നിവരെയാണ് CCF 11(8) പ്രകാരം കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ രാജേന്ദ്രകുമാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഇതിൽ ആശായ ഗണപതി പൊറ്റി എന്നിവർ ഒരു സർക്കാർ സർവീസിലും ഇനി നിയോഗിക്കപ്പെടാൻ യോഗ്യരല്ലെന്നും പിരിച്ചുവിടൽ ഉത്തരവിലുണ്ട്. സൂപ്രണ്ട് സത്യമേന്ദ്ര സിംഗിന്റെ 2 ഇൻക്രിമെന്റുകൾ തടഞ്ഞുവെച്ചിട്ടുണ്ട്. കേസിൽ പ്രതിയായ മറ്റൊരു സൂപ്രണ്ട് KM ജോസ് സർവീസിൽ നിന്ന് റിട്ടയർ ആയിരുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി വൻതോതിൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കള്ളക്കടത്തുകാരും തമ്മിൽ ഔഷധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണെന്നുമുള്ള വ്യാപക പരാതികളെ തുടർന്ന് 2021 ജനുവരി 12 പുലർച്ചെ DRI CBI സംയുക്തമായി മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അനധികൃതമായി പുറത്തേക്ക് കടത്തിവിട്ട 70 ലക്ഷം രൂപയുടെ ബാഗേജുകൾ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്നും 3 ലക്ഷത്തോളം രൂപ, വിദേശമദ്യം, വിദേശ കറൻസി, 6.5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ എന്നിവയും റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടരടക്കം 13 കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, 17 കള്ളക്കടത്തുകാർ എന്നിവരെ പ്രതിയർത്തായിരുന്നു കൊച്ചി CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ കള്ളക്കടത്തുകാരിൽ നിന്ന് പാരിതോഷികങ്ങൾ കൈപ്പറ്റുന്ന CCTV ദൃശ്യങ്ങളും പിടിച്ചെടുത്തിരുന്നു. കള്ളക്കടത്തിന് ഒത്താശ ചെയ്തതിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ സ്വീകരിക്കുന്ന കടുത്ത നടപടിയാണ് പിരിച്ചുവിടൽ. സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ കള്ളക്കടത്തുകൾക്ക് കൂട്ടുനിൽക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പാണ് ഈ കൂട്ടപ്പിരിച്ചുവിടൽ. കസ്റ്റംസിലെ ശുദ്ധീകരണത്തിനുള്ള തുടക്കം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.